വെൽക്കം ടു അനിതാസ് കിച്ചൻ കിങ്ഡം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബാച്ചിലേഴ്സ് റെസിപ്പി ആയിട്ടാണ്. ബാച്ചിലേഴ്സിന് രാവിലെ പോകുമ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകാൻ പാകത്തിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ ചാനലിൽ അനിതാസ് കിച്ചൻ കിങ്ഡം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിയപ്പമാണ്. അയ്യോ, അപ്പം നിങ്ങൾ ചോദിക്കും, ബാച്ചിലേഴ്സ് വിചാരിച്ചിട്ടുണ്ടാവും, അയ്യോ ഈ ചേച്ചിക്ക് എന്ത് പറ്റി ഇടിയപ്പോ ഞങ്ങളോ. അങ്ങനെയല്ല, ഒരു രണ്ട് മീറ്റിംഗ് കൂടെ ഉണ്ടാക്കാവുന്ന ഇടിയപ്പമാണ് കാണിക്കുന്നത്. പീച്ചണ്ട, ഞെക്കണ്ട, അതിനെ ഒന്നും ആവിയിൽ കയറ്റി പ്രോബ്ലം ഒന്നും ഉണ്ടാക്കണ്ട. അതല്ലാതെ രണ്ട് പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും ആ പാത്രങ്ങളൊക്കെ. അന്ന് ഇതുമാതിരത്തിലുള്ള ഒരു പാത്രം വേണം നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അരിപ്പയാണ്, വലിയൊരു അരിപ്പി. പച്ചക്കറിയൊക്കെ അരിക്കാനുള്ള അതായത് അതിൻ്റെ ഹോള് വളരെ അടുത്തടുത്തുള്ള ഒരു അരിപ്പ. ആ മാതിരി ഒരു അരിപ്പയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അരിപ്പ മേടിക്കാലോ, ഇഷ്ടം വില വളരെ കുറവല്ലേ അരിപ്പയ്ക്കും മറ്റൊക്കെ. ആ ഒരു അരിപ്പ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ടാക്കാം. അതിന് വേണ്ട സാധനം ഞാൻ കാണിച്ചത് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതുപോലെ വലിയൊരു ഒരു പാത്രം അലുമിനിയം എന്താവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കുക. എത്ര വേണമെങ്കിലും വെള്ളം ഒഴിക്കാം, പക്ഷെ നഗത്തെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ അത് വേവാൻ പാകത്തിന് ഇത്രയും വെള്ളം വെക്കുക. ആ വെള്ളം വെച്ചിട്ട് ഇത്രയും വെള്ളം വെക്കുക വെച്ചാൽ ഞാൻ എടുക്കുന്ന മെഷർമെന്റിന് ഇത്രയുടെ വെള്ളം വേണം, ഇത്രയുടെ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കും. ഈ വെള്ളം നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിടാം. ഇനി ഇടിയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനമാണ് ഇത്. ഇതാണ് റൈസിന്റെ വെർമിസെല്ലി. ഇത് പേര് ഞാൻ കാണിക്കുന്നില്ല, നമുക്ക് പേര് കാണിക്കാനായിട്ട് പറ്റില്ല. അതാ റൈസ് സേവൈ, കണ്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. ഇത് എല്ലാ കടകളിലും കിട്ടും, റൈസ് സേവൈ നോൺ സ്റ്റിക്കി വെർമിസെല്ലി ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇതേ കണ്ടോ, ഇതുമാതിരത്തെ പാക്കറ്റ് വാങ്ങിക്കാം. കണ്ടല്ലോ, റൈസ് സേവൈ നോൺ സ്റ്റിക്കി വെർമിസെല്ലി. ഇതും കൊണ്ടാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കണം. വീട്ടിലുണ്ടാക്കിയ ഇടിയപ്പത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുണ്ട്, ഇതുപോലെ നിങ്ങൾ ഒരാളെ ഉള്ളൂ അവിടെ താമസിക്കുന്നവരെങ്കിൽ ഇതുപോലെ ഒരു ഒരു പിടി ഒരു അര പിടിയും കൂടെ എടുത്തിട്ട് നിങ്ങളുടെ കൈയിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. കുഞ്ഞി കൈയുള്ള ആൾപ്പിള്ളേരാണെങ്കിൽ പ്രശ്നവും, നിങ്ങളുടെ വിശപ്പിനനുസരിച്ച്. ഈ ഒരു പിടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഇടിയപ്പം ഉണ്ടാവും. ഒരു ഇടിയപ്പം ഒരു അര ഇടിയപ്പം കൂടെ വരും. ഇതിരിക്കും നിങ്ങളുടെ വിശപ്പിനനുസരിച്ചിട്ട് എത്ര വേണോ അത്ര എടുക്കാം. വെള്ളം എത്ര ആയാലും പ്രശ്നമല്ല, വെള്ളം നമ്മൾ ഊറ്റിക്കളയും കേട്ടോ. അതുകൊണ്ട് അത് പേടിക്കണ്ട, അയ്യോ വെള്ളം ഞാൻ ഇച്ചിരി കൂടിപ്പോയാലോ ഒന്നും പേടിക്കണ്ട. ഇത് എത്ര നല്ലോണം വേവാൻ പറ്റുന്ന വെള്ളം ഇടാമോ അത്ര ഇട്ടോ, നിങ്ങൾ പേടിക്കണ്ട. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഉപ്പിടുക, ഇത് നമ്മൾ ഈ വെർമിസെല്ലി ഇടുക. വെർമിസെല്ലി ഇട്ടിട്ട് ഒരു ഒരു ഒന്നര മിനിറ്റിനകം വെർമിസിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുക. അപ്പൊ തന്നെ തുറക്കും വേണം, അടിച്ചപ്പോ തന്നെ തുറക്കും വേണം. നമ്മള് ഞാൻ കാണിച്ചുതരാം, ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റിനൊക്കെ ഇത് വെന്ത് വരും. അപ്പൊ തന്നെ ഡ്രെയിൻ ചെയ്യുക കേട്ടോ. ഞാൻ ഇനി ഇതിനെ വെള്ളത്തിലേക്ക് ഇടാം. ഇനി ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള നിങ്ങൾ ഉപ്പിടുക അതിനകത്ത്. ഞാൻ ഉപ്പിട്ടു. ഞാൻ സ്റ്റെയിൻ ചെയ്യാൻ പോകുന്ന ഇത് ഊറ്റിക്കളിയുന്ന ഇതുമാതിരിയുള്ള പാത്രത്തിലാണ്. ഇതാ വെള്ളം തെളിച്ചു. ഈ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഈ റൈസ് സേവ ഇടാം. ഇതാ വെള്ളം തെളിച്ചു, വെള്ളത്തിനകത്തേക്ക് നമുക്ക് റൈസ് സേവ ഇടാം. ഞാൻ ഉപ്പിട്ടിരുന്നല്ലോ, കണ്ടല്ലോ. ഇതിനകത്തേക്ക് ഇതിന് നല്ലവണ്ണം ഇളക്ക. ഞാൻ ഒട്ടും എഡിറ്റ് ചെയ്തിട്ടില്ല, ഇട്ടിരിക്കുകയാണ് ഇതിനകത്ത്. കാരണം ആ സമയം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എത്ര സമയമാണെന്നുള്ളത് തീക്കൂട്ടി വെക്കണം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ താഴെ കിടക്കുന്ന വേവും മുകളിൽ കിടക്കുന്ന വേവില്ല. ഇങ്ങനെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ ഇപ്പൊ ഇതിങ്ങനെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത്
നല്ല മരം പോലെ ഇരിക്കില്ലേ, നമ്മൾ ഉണങ്ങിയ ഉണക്ക പോലെ തന്നെ വെള്ളത്തിലിട്ട് ഇതാകുമ്പോ ഇടിയപ്പം പോലെ നമ്മളിങ്ങനെ അതെങ്ങനെയാ അറിയണേന്ന് ചോദിക്കില്ലേ വെന്തോന്ന്. നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേ അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം കൂടെ നമ്മള് അതെങ്ങനെ താഴെപ്പും കണ്ടോ. ഒരെണ്ണം എടുത്ത് നോക്കി അറിയാം നമുക്ക്. ഇതിപ്പോ കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്, ഇടിയപ്പം പോലെ ആയിട്ടില്ല. നമുക്കിതിന് ഒരു അര മിനിറ്റ് അടച്ചു വെക്കാം. അടച്ചു വെച്ച ഉടനെ എടുത്തില്ലെങ്കിൽ അതിങ്ങനെ പത വന്നിട്ട് അടുപ്പിനെ തള്ളിയതേ കണ്ട. അപ്പൊ അത് താഴെ വന്നത് പതഞ്ഞ് പൊങ്ങും. അത് ഞാൻ അടുപ്പ് മാറ്റി ഒരു വേവുടിയുണ്ട്. ഇത് വേവണ വേവൻ വെക്കില്ലേ, വെള്ളം തിളയ്ക്കാൻ വെക്കില്ല, അന്നേരം നിങ്ങൾക്ക് കുറച്ച് തേങ്ങ വേണം. ഒരു അരമുറി തേങ്ങ തിരുമിതി വേണം, എന്നാൽ ഇതിന് ടേസ്റ്റ് കൂടും തേങ്ങ ഇട്ടെടുക്കാനായിട്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ തേങ്ങയില്ല, നിങ്ങൾ ബാച്ചിലേഴ്സ് ആണല്ലോ, നിങ്ങളുടെ കയ്യിൽ ചെരുവേ അതൊന്നുമില്ല, തേങ്ങ തീരുമാനമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ബോട്ടിൽ നമ്മുടെ തേങ്ങാപ്പാൽ കിട്ടുമല്ലോ വെളിയിൽ മേടിക്കാനായിട്ട്, ഇത് വേവിക്കുമ്പോൾ ഈ വെള്ളത്തിനകത്തേക്ക് ആ തേങ്ങാപ്പാൽ ഒഴിക്കുക. ആ വെള്ളത്തിനകത്ത് ആ തേങ്ങാപ്പാൽ കണ്ടിച്ചു വെച്ചിട്ട് തേങ്ങാപ്പാലില് ഈ ഇടിയപ്പം വേവിക്കുക. അപ്പൊ അതേ ടേസ്റ്റ് തന്നെ വരും. അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഓപ്ഷൻ. നമ്മുടെ നാട്ടിലെ ഇടിയപ്പം പോലെ നമുക്ക് എടുക്കാം. ഇതായി ഇനി ഇത് വെന്ത് കഴിഞ്ഞു കണ്ടോ, വീണുണ്ടോ, നമ്മളിങ്ങനെ എടുക്കുമ്പോ കണ്ടോ പടക്കുന്ന വീണുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം ഒരു കഷ്ണം എടുത്തിട്ട് തിന്ന് നോക്കാം, അപ്പോഴും മനസ്സിലാവല്ലോ. ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഈ വെള്ളം ഈ ഓട്ടയുള്ള പാത്രത്തിലൂടെ എടുത്തിട്ട് വേഗം കളഞ്ഞിട്ട് വരാം. ഇതാ വെള്ളം കളഞ്ഞിട്ട് വന്നു. അതിന്റെ വെള്ളം കളഞ്ഞിട്ട് വന്നു. ഇനിയാണ് നമ്മൾ ഇതിനെ കാസറൂളിലേക്ക് ഇടുക. കാസറൂളിൽ എടുത്തിട്ട് തേങ്ങ ഇതിന് മുകളിലേക്ക് ഇടുക. കാണിച്ചുതരാം. പിന്നെ ഇടിയപ്പത്തിന്റെ രൂപത്തിലാക്കണ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം കേട്ടോ. ഇതാ ഒരു കാസറോൾ വെച്ചു. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വേണം, അതിനകത്ത് എണ്ണയൊന്നും പോകുന്നില്ലേ, കുറച്ച് തേങ്ങ വിതറി. ഇനി ഈ ഇടിയപ്പത്തിന്റെ കുറച്ച് ഭാഗം ഇതിനകത്തേക്ക് ഇടുക. നിങ്ങൾക്ക് ഇത് ഓരോരോ പോർഷനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ഇടാം. ഇങ്ങനെ ഓരോ പോർഷനായിട്ട് കൈപ്പുള്ളൊന്ന് ഇതിങ്ങനെ ഓരോ പോർഷനായിട്ട് തവിയും കൊണ്ട് എടുത്തിട്ട് ഓരോരോ ഇടിയപ്പായി കുറേശ്ശെ തേങ്ങ വെച്ചു. നിങ്ങൾ തേങ്ങ പാലാണ് ഉണ്ടാക്കിയെങ്കിൽ ഇതിന്റെ പ്രശ്നമൊന്നുമില്ല. ഒരു ഇടിയപ്പായി. പെട്ടെന്ന് ചെയ്യണത്. സോഫ്റ്റ് സോഫ്റ്റ് ഇടിയപ്പം. കണ്ടല്ലോ എടുക്കാൻ എളുപ്പമുണ്ട്. കാസറോളിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്റെ കൈ പൊള്ളുന്നുണ്ട് കണ്ടല്ലോ. ഇനി ഇതിന്റെ മുകളിലേക്ക് തേങ്ങ. തേങ്ങാപ്പാലിൽ വേവിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ഞാൻ തേങ്ങാപ്പാലിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇടിയപ്പം നിങ്ങൾ ആ വീട്ടിലുണ്ടാക്കിയത് പിഴിഞ്ഞെല്ലാം എങ്ങനെ പറയും നിങ്ങള് കണ്ടോ. ഇടിയപ്പം റെഡിയായി. നിങ്ങൾ എല്ലാരും ഇത് പരീക്ഷിച്ച് നോക്കണം. എത്ര തേങ്ങ ഇടണോ അത്രയും ടേസ്റ്റ്. എത്ര തേങ്ങാപ്പാല് നിങ്ങൾ വേവിക്കുന്നു ആ തേങ്ങാപ്പാല് വേവിച്ചത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട. തേങ്ങാപ്പാലിൽ വേവിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിടാൻ മറക്കരുത്. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം രാവിലെ റെഡിയായി. എഴുന്നേക്കാൻ വിട്ടുപോയി നിങ്ങൾ അലാറടിച്ചില്ല എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിലും ഇതിന് മാക്സിമം 5 മിനിറ്റ്. അതിൽ കൂടുതൽ ഒട്ടും അങ്ങോടൂല ഇങ്ങോടൂല. കറി എന്തെങ്കിലും മുട്ടക്കറിയോ എന്ത് നിങ്ങൾ കറി ഉണ്ടാക്കിച്ചു അതിന്റെ കൂടുതൽ കഴിക്കാം. ദ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നല്ല ഇടിയപ്പം
ഇത് ബാച്ചിലേഴ്സ് മാത്രമല്ല നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പമാണ്. ഇടിയപ്പത്തിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. തേങ്ങ എത്രമാത്രം ഇടുന്നു അത്രമാത്രം ടേസ്റ്റ് കൂടും. അപ്പൊ ഇത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതോടെ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കിട്ടും. എന്റെ ചാനല് വാച്ച് ചെയ്യാൻ മറക്കരുത്. എല്ലാ വീഡിയോസും ഇതിന്റെ കൂട്ടത്തിലുള്ള മുട്ടക്കറി അട്ടെ, അതുപോലെ തന്നെ സ്റ്റൂ, പൊട്ടറ്റോ മസാല, ഇതെല്ലാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറികളാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇഷ്ടം ഒത്തിരിയേറെ ആൾക്കാർ അത് ഉണ്ടാക്കിയതിന് ശേഷം നല്ല കമന്റുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ഉണ്ടാക്കി നോക്കുക, ആ വീഡിയോസും കൂടെ നോക്കുക. ഇതിന്റെ കൂട്ടത്തില് ഇടിയപ്പത്തിന്റെ കൂട്ടത്തില് കഴിക്കാൻ പറ്റുന്ന കറികളും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ലിങ്ക് ഇതിന്റെ കൂട്ടത്തില് കൊടുക്കാം, വാച്ച് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം, ഒരു ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.